ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. നല്ല മത്സരം കാഴ്ചവെച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ ഗുജറാത്ത് ബി ജെ പിക്ക് നഷ്ടപ്പെടുമായിരുന്നു. അത്തരം ഒരു മുന്നേറ്റം അവിടെ കോൺഗ്രസ്സിന് അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതിനർത്ഥം ഗുജറാത്തിൽ ബി ജെ പിയുടെ ജനപ്രീതി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതാണ്. ഏതാണ്ട് പതിറ്റാണ്ടുകളോളമായി ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ബി ജെ പി ഇനി താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ അവരുടെ അസ്തമയം ആരംഭിച്ചിരിക്കുന്നു എന്ന സൂചന പടരാൻ ഇടയാകും എന്നതുകൊണ്ട് തന്നെ അവിടെ ജയിച്ചേ തീരൂ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് ശക്തമായിട്ട് ഗുജറാത്തിലുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ആ സ്പേസിലേക്ക് കടന്ന് കയറാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ ആശങ്ക ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട്. കോൺഗ്രസിൻ്റെ ജനപ്രീതി കുറഞ്ഞു വരുന്നു എന്നത് ദേശീയാടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ സ്പേസിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നു ചെല്ലുന്നത്. പഞ്ചാബിൽ അധികാരം പിടിച്ചതുപോലെ ഇവിടെ ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ ഒരു തരംഗം ഉണ്ടെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് ജയിച്ചു കയറാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറികടക്കാൻ എല്ലാ മാസവും ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ, അത് അമിത്ഷാ, നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അങ്ങനെയുള്ള മുതിർന്ന ബി ജെ പിയുടെ നേതാക്കൾ, അതിൽ ഏറ്റവും പ്രധാനം നരേന്ദ്രമോദിയുടെ പരിപാടി തന്നെയാണ്, എല്ലാ മാസവും സംഘടിപ്പിക്കാനാണ് ഗുജറാത്ത് ഘടകം തീരുമാനമെടുത്തിരിക്കുന്നത്. അഖിലേന്ത്യാ ബി ജെ പി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോദി ഇപ്പോൾ ഗുജറാത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തെ സംബന്ധിച്ച് വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എന്നത് മോദി പ്രസംഗിക്കാൻ എഴുന്നേറ്റ ഉടനെ സ്റ്റേജിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറും, ഒഴിഞ്ഞു പോവുകയും ഒഴിഞ്ഞ കസേരയെ നോക്കി മോദിക്ക് പ്രസംഗിക്കേണ്ടി വന്നതും ആ ഫോട്ടോ കോൺഗ്രസ് നേതാക്കൾ തന്നെ ട്വീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് വന്ന ഒരു വാർത്ത നമുക്കൊന്ന് നോക്കാം. വാർത്ത ഇങ്ങനെയാണ്. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലായിരുന്നു. ഒരു ദിവസം 7 പരിപാടികളിലാണ് മോദി തൻ്റെ സ്വന്തം സംസ്ഥാനത്ത് പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളാണ് വെള്ളിയാഴ്ച ആരംഭിച്ചത്. ഗാന്ധിനഗർ മുംബൈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ആദ്യ സർവീസും അഹമ്മദാബാദ് മെട്രോയുടെ ആദ്യ ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനിടയിൽ അഹമ്മദാബാദിൽ നിന്ന് മോദി പങ്കെടുത്ത പരിപാടിയിലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളുകൾ വേദി വിട്ട് പോകുന്നതാണ് വീഡിയോയിലുള്ളത്. ഇതേ തുടർന്ന് വലിയ രീതി സജ്ജീകരിച്ച വേദിയിൽ ആളൊഴിഞ്ഞ കസേരകളും കാണാവുന്നതാണ്. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അഹമ്മദാബാദിൽ മോദിജിയുടെ പ്രസംഗം ആരംഭിച്ച ഉടൻ ജനങ്ങളെല്ലാം യോഗസ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഗുജറാത്ത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വീഡിയോ പങ്കുവെച്ച് കോൺഗ്രസ് നേതാവായ നിതിൻ അഗർവാൾ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിരിക്കുന്നത്. 182 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത്. കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിലെയും ഏറ്റവും കുറഞ്ഞ കണക്കായിരുന്നു ഇത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒഴിഞ്ഞ സീറ്റും അതോടൊപ്പം തന്നെ മോദി പ്രസംഗിക്കുന്നതുമായ ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അത് ട്വീറ്റ് ചെയ്യുകയും റീട്വീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നൽകുന്ന സൂചന എന്താണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഒരു സംശയം വേണ്ട, ഗുജറാത്ത് ബി ജെ പിയെ കൈവിടുകയാണ്, അത് മെല്ലെ മെല്ലെ സംഭവിക്കുകയാണ് എന്ന്. ഏതാണ്ട് ഒരു സർക്കാർ വിരുദ്ധ ഒരു മനോഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. കുറേ നാളുകളായി ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. നേരത്തെ ബംഗാളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു സ്ഥിരഭരണം ബി ജെ പിയുടേത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബംഗാളിൽ ബി ജെ പി അല്ല, സി പി എമ്മിൻ്റേതാണ്. അതുപോലെ ഉള്ള ഒരു ഭരണം ഗുജറാത്തിലും ഉണ്ടാക്കിയെടുക്കാൻ വളർത്തിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ
ഗുജറാത്തിൻ്റെ സംഭാവനയാണ്. ദേശീയ ബി ജെ പിയുടെ രണ്ടാമൻ എന്ന് പറയുന്ന അമിത് ഷാ ഗുജറാത്തിൻ്റെ സംഭാവനയാണ്. അതുകൊണ്ട് ഗുജറാത്ത് യു പി യെക്കാളും പ്രാധാന്യമുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നത് അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നീട് ഗുജറാത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് മാറി യു പിയിൽ മത്സരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗുജറാത്ത് ബി ജെ പിയെ കൈയൊഴിയുന്നു എന്ന സൂചനകളിലേക്ക് അന്ന് തന്നെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഗുജറാത്ത് സുരക്ഷിതമല്ല എന്ന തോന്നൽ ബി ജെ പി നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ യു പി ആണ് ഇന്ത്യയുടെ ഹൃദയം, അതുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്ന് മത്സരിക്കണം എന്നതുകൊണ്ടാണ് യു പിയിൽ മത്സരിക്കുന്നത് എന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞതും ബി ജെ പി നേതാക്കൾ പറഞ്ഞതും. ഏതായാലും അത് കഴിഞ്ഞൊരു കാര്യമാണ്. എന്നിരുന്നാലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ശോഭനമായ ഒരു ഭാവി അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ആം ആദ്മി പാർട്ടി ആയിരിക്കുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കുമോ, അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉള്ള സഖ്യമായിരിക്കുമോ, അതല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വിശാല മുന്നണിയായിരിക്കുമോ എന്നത് കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ. ബി ജെ പിക്ക് കാലിടറുന്നു, ബി ജെ പിയുടെ കാലിനിടയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന സൂചനകൾ ഇതിനകം തന്നെ ഗുജറാത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബി ജെ പിയുടെ പൊതുയോഗത്തിൽ മോദി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആളുകൾ ഒഴിഞ്ഞുപോയ സംഭവം. മോദി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോദിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഇരമ്പിയെത്തുന്നു, ഇരച്ചെത്തുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും അതോടൊപ്പം പി ആർ ഏജൻസികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു അനുഭവം ഗുജറാത്തിൽ നിന്ന് തന്നെ മോദിക്ക് നേരിടേണ്ടി വന്നത്. മോദിയുടെ പ്രഭാവം മങ്ങുന്നു എന്ന സൂചനകൾ ആണ് എന്ന തോന്നൽ പൊതുവെ ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും വലിയ ചർച്ച ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നന്നായി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചാ വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതും അതിനുള്ള നടപടികൾ സ്വീകരിച്ചതും.